നമ്മൾ വായിച്ചിട്ട് എന്താ കിട്ടുകയെന്ന് വെച്ചാൽ, വായിച്ചാൽ നമുക്ക് നന്നായി ജീവിക്കാൻ പറ്റും. വായന കൊണ്ടുള്ള നമ്മുടെ മനസ്സിന് നല്ലൊരു വിശാലത കിട്ടും. വായന കൊണ്ടുള്ള ഏറ്റവും വലിയ കിട്ടൽ അതാണ്. വളരെയധികം വേദനയൊക്കെ അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് ഈ അപകടത്തിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ അതിനൊക്കെ മറക്കുന്നത് വായിക്കുമ്പോഴാണ്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയതാണ് ഇത്. ഞാൻ വേഷം, ഇത് എൻ്റെ ഇഷ്ടമാണ് ഈ വേഷം. ഞാനൊരു ഉസ്താദൊന്നുമല്ല, നാട്ടു ദർശനമൊക്കെ പഠിച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പ്രിയമുള്ളവരെ, തിരൂരങ്ങാടി ചെറുമുക്ക് എന്ന സ്ഥലത്ത് നിന്നും മൂന്നാമത്തെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ടിക്ടോക്ക് ബാപ്പുട്ടിക്ക, സഫീൽ ചെറുമുക്ക്, അത് അതിനുശേഷം ദാ ഹനീഫ ചെറുമുക്ക്. ഹനീഫ ചെറുമുക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം 6000 ബുക്കുകൾ ഇദ്ദേഹം വായിച്ചു കഴിഞ്ഞു. 2500 ബുക്കുകൾ ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഒരു മുറി തന്നെ സെറ്റ് ചെയ്ത് ഒരു ലൈബ്രറി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് ബുക്സുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ വായിച്ചു കഴിഞ്ഞ ബുക്കുകൾ അദ്ദേഹം മറ്റുള്ളവർക്ക് വായിക്കാൻ വേണ്ടിയിട്ട് ചെറിയ വിലക്ക് കൊടുത്ത് ഒഴിവാക്കുകയാണ്. എന്നിട്ട് അതിന് പകരം പുതിയ ബുക്കുകൾ സ്വീകരിക്കുക. ഇദ്ദേഹത്തിന് +1 പഠിക്കുന്ന സമയത്ത് ഒരു അപകടം സംഭവിക്കുകയും ആ അപകടത്തിൽ അരക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം തളർന്നിട്ടില്ല. 4 മുതൽ വായന ശീലമാക്കിയ ഈ മനുഷ്യൻ +1 ശേഷമാണ് വായനയെ കൂടുതൽ അടുത്തറിയുന്നത്. ഈ ഹനീഫ ചെറുമുക്കിൻ്റെ വിശേഷം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ സിറ്റൗട്ടിലിരുന്നു കൊണ്ടാണ് നമ്മളിന്ന് നിങ്ങൾക്കുമായിട്ട് പരിചയപ്പെടുത്തുന്നത്. പക്ഷേ സിറ്റൗട്ട് അല്ല ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ലൈബ്രറി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഒരു മുറിയാണ്. ആ മുറിയിൽ പുസ്തകം നിരത്തി വെക്കാനുള്ള പരിമിതികൾ കൊണ്ട് പുസ്തകം ബോക്സുകളിൽ വരെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹനീഫക്ക, അസ്സലാമു അലൈക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോയിൽ ഇത്രയേറെ വിശദീകരണമായിട്ടുള്ളൊരു ജീവിതത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത്. അപ്പോൾ നമുക്ക് നിങ്ങളുടെ ലൈബ്രറിയും നിങ്ങളുടെ വായനാ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കണം. ഹനീഫക്ക, ഒരുപാട് ബുക്സ് ഇവിടെ ഉണ്ട്, അതുപോലെ കുറേ എണ്ണം ബോക്സുകളിലാക്കി വെച്ചിട്ടുണ്ട്, കാരണം അടുക്കി വെക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട്. ഇത് ഇപ്പോൾ ഏത് കാലം തൊട്ടാണ് നമ്മൾ ഇങ്ങനെ കളക്ട് ചെയ്ത് കൊണ്ടുവന്നത്? ഞാനൊരു 7 പഠിക്കുന്നത് മുതലാണ് പുസ്തകങ്ങൾ വാങ്ങി വായിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ആ കാലം മുതലുള്ള പ്രധാനപ്പെട്ട പുസ്തകങ്ങളൊക്കെ എപ്പോഴും എൻ്റെ അടുത്ത് സൂക്ഷിപ്പുണ്ട്. കുറേ പുസ്തകങ്ങൾ നമ്മൾ സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് വിറ്റൊഴിവാക്കി. ഇപ്പോൾ വായിക്കാത്ത പുസ്തകങ്ങളാണ് ഇപ്പം കൂടുതലുള്ളത്. പിന്നെ വായിച്ചതിൽ ഏറെ പ്രിയപ്പെട്ട കുറേ പുസ്തകങ്ങൾ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. വായിച്ച ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളാണ് ഷെൽഫിൽ അടുക്കി വെച്ചത്. ഇതിപ്പോൾ നിങ്ങൾ കിടക്കുന്ന നിങ്ങളുടെ കിടപ്പുമുറിയുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. അതായത് നിങ്ങൾക്ക് ഏത് സമയത്തും അത് എടുത്ത് വായിക്കാൻ ഹെൽപ്ഫുള്ളായിട്ട് അവിടെ ഉണ്ട്. ഈ പുസ്തകങ്ങളുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ജീവിക്കാൻ തന്നെ ഇഷ്ടപ്പെടുന്നത്. ചുറ്റിലും പുസ്തകങ്ങളാണ്, ബൾബും ഫാനും പിന്നെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനേക്കാൾ ഏറെ നമ്മൾ കവർ ചെയ്തിരിക്കുന്നത് പുസ്തകങ്ങളാണ് അല്ലേ? അപ്പൊ ഉണരുമ്പോയും പിന്നെ ഉറങ്ങുമ്പോയും ഒക്കെ പുസ്തകങ്ങളോട് തന്നെയാണ് കൂട്ടി. പുസ്തകം വായന മാത്രമല്ല, പുസ്തകങ്ങളെ ഇഷ്ടം കൂടിയാണ്, അങ്ങനെ ഒരു കൺസെപ്റ്റും കൂടി ഉണ്ട്. പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന ഒരു മനസ്സാണ്. അതുകൊണ്ടാണ് ചുറ്റുപാകം എപ്പോഴും പുസ്തകങ്ങൾ ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം ആണ്. ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായാലും ബുക്ക് സ്റ്റാളുകളിൽ പോയിരിക്കുമ്പോഴാണ്. അങ്ങനെയുണ്ട്. അപ്പൊ അതൊരു ബുക്ക് സ്റ്റാളിന്റെ ഇതാണ്, ഒരു പ്രീതിയാണ് ഇവിടെ. ഏകദേശം വീട്ടിലും അങ്ങനെയുള്ളത്. എന്റെ വൈഫ് ഇവിടെ പ്രസവിച്ചെടുക്കുന്ന സമയത്ത് സുഹൃത്ത് കാണാൻ വന്നപ്പോഴേ അവന്റെ വൈഫ് ചോദിച്ചു, ഇതെന്താ ബുക്ക് സ്റ്റാളിലാണോ പ്രസവിച്ചെടുക്കുന്നതെന്ന് ചോദിച്ചു. ആ ഒരു രീതിയിലാണ് റൂമിന്റെ അവസ്ഥ ഉള്ളത്. ഇനി ഒരു വീട്, പുതിയതായിട്ട് ഒരു വീടൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും അതിനൊരു ലൈബ്രറി പോലത്തെ ഒരു സ്പേസ് അവിടെ കൊടുക്കും. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. ലൈബ്രറിക്ക് വേണ്ടി മാത്രം ഒരു റൂം സെറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്തായാലും മുന്നിൽ ഇരുന്ന് പറയാം. ഹനീഫക്ക, ഇന്നത്തെ കാലം ഡിജിറ്റൽ യുഗമാണ്, ഇന്റർനെറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാലമാണ്, പുതിയ തലമുറയാണ്. പത്രങ്ങൾ പോലും വീടുകളിൽ, പത്രവായനകൾ കുറഞ്ഞ് ഒക്കെ ഡിജിറ്റലായിട്ട് കാലങ്ങൾ മാറി. വാട്സപ്പിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ നോക്കിയിട്ട് കാര്യങ്ങൾ കണ്ടെത്തുന്നൊരു കാലം വന്നു. ഇപ്പോഴും വായനക്ക് ഇത്രയേറെ സ്ഥാനമുണ്ടോ അല്ലെങ്കിൽ പ്രാധാന്യമുണ്ടോ എന്ന് ഇത് കാണുന്നവർക്ക് സംശയമുണ്ടോ? സത്യത്തിൽ നമ്മൾ ഈ 2000 തുടക്കത്തിലൊക്കെ ഉള്ള പ്രചാരണങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്നൊക്കെ വായന മരിച്ചിട്ടുണ്ടാവണം. വായന എന്ന് പറഞ്ഞൊരു സംഭവം ലോകത്ത് ഉണ്ടാവാൻ പാടില്ല, അമ്മാതിരി പ്രചരണങ്ങളായിരുന്നു അന്നൊക്കെ നടന്നിരുന്നത്. പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ അന്നത്തേക്കാൾ കൂടുതലാണ് വായന എന്നാണ്, സജീവമായത് ഇക്കാലത്താണ്. അതിന് നമ്മുടെ ഡിജിറ്റൽ സൗകര്യങ്ങൾ കൂടി ഉപയോഗപ്പെടുത്തിയിട്ട് വായനയെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ വായന അതിജീവിക്കും എന്നുള്ള ജ്ഞാനികളുടെ വാക്കുകളൊക്കെ സത്യമായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. വായനയിൽ നിന്ന് കൂടുതൽ നമുക്ക് അറിവുകൾ കിട്ടും, അല്ലെങ്കിൽ ഓരോ നാടിൻ്റെയും സംസ്കാരങ്ങൾ, അല്ലെങ്കിൽ ഓരോ കഥയുടെയും അതിൻ്റെ ജീവനാടി എന്താണോ അതിനനുസരിച്ചുള്ള ഓരോ സന്ദേശങ്ങൾ കിട്ടുമല്ലോ. എന്താണ് ഹനീഫക്ക് ഇത്രയും കാലം വായിച്ചിട്ട്, ഏകദേശം 6000 ബുക്കുകൾ വായിച്ചു, ഇതിൽ നിന്ന് കിട്ടിയത്, അല്ലെങ്കിൽ ഏതൊരു ബുക്കാണ് അല്ലെങ്കിൽ ഏതൊരു റൈറ്ററാണ് മനസ്സിനെ അത്രയേറെ സ്പർശിച്ചത്? നമ്മൾ വായിച്ചിട്ട് എന്താ കിട്ടുകയെന്ന് വെച്ചാൽ, വായിച്ചാൽ നമുക്ക് നന്നായി ജീവിക്കാൻ പറ്റും. വായന കൊണ്ടുള്ള നമ്മുടെ മനസ്സിന് നല്ലൊരു വിശാലത കിട്ടും. വായന കൊണ്ടുള്ള ഏറ്റവും വലിയ കിട്ടൽ അതാണ്. ഇതൊക്കെയാണ് എൻ്റെ ഒരു അനുഭവം, വായന കൊണ്ട് എന്ത് കിട്ടിയെന്നുള്ളത്. പിന്നെ ഏതൊരു പ്രതിസന്ധി ആണെങ്കിലും, പ്രതിസന്ധി അല്ലെങ്കിൽ നല്ല സന്തോഷം ഉണ്ടാക്കുന്ന അവസരമാണെങ്കിലും, എന്തിനേയും നല്ലൊരു നിർമ്മമത്വത്തോടുകൂടി നമുക്ക് അതിനെ നേരിടാൻ പറ്റും. ജീവിതത്തിൽ പ്രതിസന്ധിയൊക്കെ വന്നാൽ തളരാതെ, ഇപ്പോൾ എനിക്ക് തന്നെ ജീവിക്കാനുള്ള ധൈര്യം ലഭിക്കുന്നത് വായനയിൽ നിന്നാണെന്നാണ്
എൻ്റെ ഒരു അനുഭവം. കാരണം വളരെയധികം വേദനയൊക്കെ അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് ഈ അപകടത്തിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ അതിനൊക്കെ മറക്കുന്നത് വായിക്കുമ്പോഴാണ്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയതാണ് ഇത്. വായിച്ചാൽ പിന്നെ നമുക്ക് ഗ്രാഹ്യശേഷി കൂടുമ്പോൾ വിദ്യാർത്ഥികളൊക്കെ ഇവിടെ വരുമ്പോൾ എന്നോട് ചോദിക്കും വായിച്ചിട്ട് എന്താണ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ വായിച്ചാൽ എന്താ കിട്ടുകയെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് കൂടും. ജീവിതത്തിൽ നമുക്ക് വരാൻ പോകുന്ന പ്രതിസന്ധികളൊക്കെ മുൻകൂട്ടി കാണാനും അതിന് നല്ല ഈസി ആയിട്ടുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്താനും ഒക്കെ ഒരു വായനക്കാരന് മറ്റുള്ളവരെക്കാൾ എളുപ്പത്തിൽ സാധിക്കും എന്നാണ് എൻ്റെ ഒരു അനുഭവം. എല്ലാത്തിനെയും ഓവർകം ചെയ്യാനുള്ളൊരു മെഡിസിൻ ആണ് റീഡിങ് അല്ലേ? അതെ, റീഡിങ്ങിന് നമുക്ക് ഇന്ന് നമ്മുടെ കൂടെ കൂട്ടാൻ പറ്റിയ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്ത് ഒരിക്കലും ചതിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. റീഡിങ്, ആ റീഡിങ് നല്ല നല്ല രീതിയിലേക്ക് നമ്മുടെ വഴി നടത്താൻ പറ്റിയ ഒരു അധ്യാപകനാണ് പുസ്തകങ്ങൾ. കാരണം നമുക്ക് സ്കൂളും ഇതൊക്കെ പഠിപ്പൊക്കെ കോളേജൊക്കെ കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിലേക്ക് ഇറങ്ങാമല്ലോ നമ്മൾ. അപ്പോഴും നമ്മുടെ കൂടെ നമുക്ക് വേണ്ട പ്രചോദനവും നമുക്ക് വേണ്ട ഉപദേശങ്ങളും തരാൻ പറ്റിയ ചതിക്കാത്ത ഏറ്റവും നല്ലൊരു സുഹൃത്ത് അത് പുസ്തകങ്ങൾ തന്നെയാണെന്നാണ് എൻ്റെ അനുഭവം. ഏറ്റവും കൂടുതൽ സ്പർശിച്ച ഒരു റൈറ്റർ അല്ലെങ്കിൽ ഒരു സംഭവം വായിച്ചതിൽ നിന്ന്? ഏറ്റവും കൂടുതൽ മനസ്സിനെ സ്പർശിച്ച എഴുത്തുകാർ എന്നൊക്കെ പറഞ്ഞാൽ മലയാളത്തിലാണെങ്കിൽ എം ടി വാസുദേവൻ നായർ, പിന്നെ വൈക്കം മുഹമ്മദ് ബഷീർ, ഇങ്ങനെ ഇവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എഴുത്തുകാർ. ഇപ്പോൾ ഇപ്പോൾ ആധുനിക എഴുത്തുകാരിൽ കെ ആർ മീരയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു മാധവിക്കുട്ടിയാണെങ്കിലും മീരയൊക്കെ ആണെങ്കിലും നമ്മൾ വായിക്കുമ്പോൾ, നമ്മളിപ്പോൾ ഇന്ന് ജെൻഡർ ഇക്വാലിറ്റിക്കൊക്കെ വേണ്ടി മുറവിളി കൂട്ടുന്ന ഒരു കാലമാണല്ലോ. അപ്പോൾ നമ്മൾ ഈ സ്ത്രീ എഴുത്തുകാരെ വായിക്കുമ്പോൾ നമ്മൾ സ്ത്രീകളെ കൂടുതൽ ബഹുമാനിക്കാനും അവരെ നമ്മെപ്പോലെ തന്നെ പരിഗണിക്കാനും ഒക്കെ പഠിക്കും. അങ്ങനൊരു ഗുണമുണ്ട് പെണ്ണെഴുത്തുകാരുടെ പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതൊരു വായനൻ്റെ ഒരു പ്രത്യേകതയാണ്. നിങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒരു ഉസ്താദാണെന്ന് തോന്നിപ്പോകുന്നുണ്ട് ഈ വേഷം ഇതിൻ്റെയൊക്കെ സംഭവം. പക്ഷെ പറയുന്ന വിഷയങ്ങൾ ജെൻഡർ ഈക്വാലിറ്റി പോലുള്ള പല ആളുകളും തൊടാൻ മടിച്ച വിഷയങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ വായനയിൽ നിന്ന് കിട്ടിയ ഒരു ഊർജം സ്ത്രീ സമൂഹത്തെ കൂടുതൽ തിരിച്ചറിയാനും അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും മനസ്സിലാക്കാനും ഒക്കെ കഴിഞ്ഞ് എന്നും കൂടെയാണോ അതിൻ്റെ ഉത്തരം? ഞാൻ വേഷം ഇത് എൻ്റെ ഇഷ്ടമാണ് ഈ വേഷം. ഞാനൊരു ഉസ്താദൊന്നുമല്ല, നാട്ടുദർസിലൊക്കെ പഠിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ച് ചോദിച്ചുകൊണ്ട് ഒന്നുകൂടി പറയാണ്. അതെന്താന്ന് വെച്ചാൽ നമ്മൾ സ്ത്രീകളെ പ്രത്യേകം പരിഗണിക്കേണ്ട ഒരു വിഭാഗമല്ല സ്ത്രീകൾ, നമ്മെ പോലെ തന്നെ പരിഗണിക്കേണ്ട ഒരു വിഭാഗമാണ്. നമ്മൾ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അതൊരു മറ്റൊരു വിഭാഗമാണ് എന്നൊക്കെയാണ് നമ്മൾ ചെറുപ്പം മുതലേ മനസ്സിലാക്കി പോകുന്നത്. പക്ഷെ നമ്മുടെ വീട്ടിൽ അങ്ങനെ ആവില്ല. ഉമ്മയെയും പെങ്ങന്മാരെയൊക്കെ നമ്മൾ നമ്മളെ പോലെ തന്നെ കാണും. പുറത്തിറങ്ങുമ്പോൾ സ്ത്രീകൾ മറ്റൊരു വിഭാഗം. അത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഒരു മനസ്സിലാക്കലിൻ്റെ കാഴ്ചപ്പാടിൻ്റെ ഒരു തെറ്റായൊരു വശമാണത്. ശരിക്കും നമ്മൾ നമ്മുടെ വീട്ടിലെ സ്ത്രീകളെ കാണുന്ന പോലെ തന്നെയാണ് പുറത്തിറങ്ങിയാലും സ്ത്രീകളെ കാണേണ്ടത്. അതാണ് യഥാർത്ഥ ജെൻഡർ ഇക്വാലിറ്റി. അല്ലാതെ വേഷങ്ങളിലോ ഭാവങ്ങളിലോ ഒന്നുമല്ല. സ്ത്രീയും പുരുഷനും ഇപ്പൊ ഇന്ന് എല്ലാ മേഖലയിലും, പുരുഷന്മാർ തൊഴിൽ ചെയ്യുന്ന എല്ലാ മേഖലയിലും സ്ത്രീകൾ ഇന്ന് എത്തിപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ മനോഭാവം മാത്രമാണ് മാറാത്തത് മലയാളീൻ്റെ, അത് മാറ്റിയെടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ വേഷം മാറ്റുകയോ, വേഷം മാറുന്നതിന് എതിരല്ല, പക്ഷെ അങ്ങനെ ഒരു നിർബന്ധിച്ച് ഒരാളെ നമുക്ക് വേഷം മാറ്റാൻ പറ്റൂലല്ലോ. അപ്പോൾ മനോഭാവം മാറ്റിയെടുക്കലാണ് ജെൻഡർ ഇക്വാലിറ്റിയിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനനുസരിച്ചാണ് നമ്മൾ ഓരോരുത്തരും മാറേണ്ടത്. മലയാളിയുടെ മനോഭാവം ഏറെക്കുറെ മാറിയിട്ടുണ്ടോ ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാടിൽ? നിങ്ങൾ ഇപ്പൊ കുറേയേറെ പരിഗണനയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ സമൂഹം ഒരു പുതുതലമുറ ഇവിടെ ഉണ്ടല്ലോ, എല്ലാത്തിനെയും കുറിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ പഠിച്ച ഒരു പുതിയ സമൂഹം ഇവിടെയുണ്ട്, ഒരു ന്യൂ ജനറേഷൻ ഇവിടെയുണ്ട്. ഇപ്പോൾ അനീഫക്കയുടെ ഒരു കാഴ്ചപ്പാടിൽ നിങ്ങൾ വായിച്ചറിഞ്ഞതൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ പണ്ടത്തെ മലയാളിയും ഇന്നത്തെ മലയാളിയും തമ്മിലുള്ള എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ? പുതിയ ജനറേഷൻ ഓക്കെ ആണ് എന്ന് തോന്നുന്നുണ്ട് ഈ കാഴ്ചപ്പാടിൻ്റെ ഒക്കെ കാര്യത്തിൽ. പഴയ ജനറേഷനും ഇതിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതൊരു 20% ആയിട്ടുള്ളൂ. 80% ഇപ്പോഴും ആ പഴയ എന്തൊക്കെയോ ചുരുട്ടി പിടിച്ച് നിൽക്കുകയാണ്. അത് മാത്രമല്ല, അവർ പുതിയ തലമുറയെ വഴിതെറ്റിക്കാൻ ശ്രമിക്കും കൂടി ചെയ്യുന്നുണ്ടോ എന്ന് ഒരു സംശയം എനിക്കുണ്ട്. അതായത് സൊസൈറ്റി പലരുടെയും കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്. ഇടപെടുന്നുണ്ട്, അതെന്നെ സൊസൈറ്റി അനാവശ്യമായിട്ട് ഇടപെടുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവം? എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ അധികം പുറത്തുനിന്ന് ഇറങ്ങി ഇടപെടലൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വലിയൊരു അനുഭവങ്ങളൊന്നുമില്ല. എന്നാലും നമ്മുടെ കുടുംബത്തിലൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെതിരെ പ്രതികരിക്കാറുണ്ട്. അത് എങ്ങനെ അവർ വഴി നടക്കണം എന്നുള്ള വഴി കാണിച്ചു കൊടുക്കാൻ ശ്രമിക്കാറുമുണ്ട്. കൊറോണ കാലഘട്ടത്തിൽ എല്ലാവരും ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു, ലൈബ്രറികളെല്ലാം അടച്ച സമയമായിരുന്നു. ഈ തിരുരങ്ങാടിയിലെയും പരിസരത്തെയും ഒക്കെ ആളുകൾ അധികവും നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ ഇവിടെ വന്ന് ബുക്കുകൾ വാങ്ങിപ്പോയിരുന്നു എന്നൊക്കെ അറിഞ്ഞു. അതുമല്ല കൊറോണ സമയത്താണ് കൂടുതൽ ഈ അനീഫ ചെറുമുക്ക് എന്ന് പറയുന്ന ആൾ ഇങ്ങനൊരു വായനക്കാരനാണ്, അല്ലെങ്കിൽ ഇത്രയേറെ ബുക്സ് ഇദ്ദേഹത്തിൻ്റെ കൈകളിലുണ്ട്,
എന്നുള്ളത് ജനങ്ങൾ ഒന്നും കൂടെ അറിഞ്ഞത് കൊറോണ സമയത്താണ് എന്ന് കേട്ട് ഇവിടുത്തെ നമ്മുടെ ഫേസ്ബുക്ക് സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു. അതാണ് സത്യം. ഓൺലൈനിൽ ഒന്ന് ആക്റ്റീവ് ആയപ്പോൾ ആണ് കൂടുതൽ ജനങ്ങളൊക്കെ അറിയാൻ തുടങ്ങിയത്. മറ്റത് ഞാൻ ഇക്കാലം അത്രയും വായിച്ചിരുന്നു. പക്ഷേ കുറച്ച് വിദ്യാർത്ഥികളോ അതല്ലെങ്കിൽ ഗവേഷകരോ ഒക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ ചോദിച്ചറിഞ്ഞ് പോവുക എന്നുള്ളതിനപ്പുറം അങ്ങനെ നാട്ടുകാരൊന്നും അറിഞ്ഞിരുന്നില്ല ഞാനിങ്ങനെ വായിക്കുന്ന ഒരാളാണ് എന്നുള്ളത്. പിന്നെ ഈ ഓൺലൈനിലായിട്ട് ഇങ്ങനെ കൊറോണ കാലത്ത് അങ്ങനെ വ്യാപകമായപ്പോൾ നാട്ടുകാരൊക്കെ അറിഞ്ഞു. പിന്നെ കൂടുതൽ വിദ്യാർത്ഥികളും കൊറോണ കാലത്ത് ലൈബ്രറികൾ വരെ അടച്ചിട്ട സമയമായതുകൊണ്ട് പുസ്തകങ്ങൾ തേടിയും ഇവിടുന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പേര് വന്ന് പുസ്തകങ്ങളെടുത്ത് വായിച്ചിരുന്നു. അതൊക്കെ കൂടുതൽ പേർ അറിയാൻ കാരണമായി. അപ്പോൾ നമുക്ക് ഈ വായന മാത്രമല്ല വായിപ്പിക്കാനും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. ചെറുപ്പം മുതലേ എൻ്റെ വീട്ടിലൊരു ലൈബ്രറി ഉണ്ടായിരുന്നു, ഹോം ലൈബ്രറി ആയിട്ട്. അത് നാട്ടിൽ വേറെ ലൈബ്രറി ഒന്നും ഇല്ലാത്തതുകൊണ്ട് നാട്ടുകാർ മുഴുവൻ ലൈബ്രറി പബ്ലിക് ലൈബ്രറി പോലെ തന്നെ ഉപയോഗിച്ചിരുന്നതാണ്. അപ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് വ്യാപകമായി ഈ കൊറോണ കാലമായപ്പോൾ. എനിക്കും കൊറോണ ഈ അടച്ചിടൽ വേണ്ടത്ര ഒരു ഭീതിജനകമൊന്നും ആയിരുന്നില്ല. കാരണം നന്നായി വായിക്കാൻ പുറത്തൊന്നും പോവാതെ വായനയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയൊരു കാലഘട്ടമായിരുന്നു കൊറോണ കാലഘട്ടം. അതായത് അതിനെ പോസിറ്റീവായിട്ട് സമീപിച്ചു. അത്രയും 22 വർഷങ്ങൾക്ക് മുന്നെയാണല്ലോ ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുന്നത്. അതിനെ വേണ്ട രീതിയിൽ ചികിത്സിച്ചിരുന്നു അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക് ചികിത്സ കൊണ്ടാണോ എത്തിയത് ഇത്രയെങ്കിലും? 2000 സെപ്റ്റംബറിലാണ് ഈ അപകടം സംഭവിച്ചത്. ഞാൻ +1 പഠിക്കുകയായിരുന്നു. 2-3 മാസം ക്ലാസ്സിന് പോയി. അപകടം പറ്റി, നട്ടലിന് ക്ഷതം പറ്റി. പിന്നെ മെഡിക്കൽ കോളേജിൽ, കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്. അരക്ക് താഴെ ചലനശേഷി ഉണ്ടായിരുന്നില്ല. അവിടുന്ന് കോയമ്പത്തൂർ ഗംഗ ഹോസ്പിറ്റലിൽ പോയി ഓപ്പറേഷനൊക്കെ ചെയ്തു. 2-3 മാസം തുടർ ചികിത്സ നടത്തി. പിന്നെ അതിനുശേഷം ആയുർവേദ ട്രീറ്റ്മെൻറ്റാണ് ചെയ്തത്, ഒരുപാട് സ്ഥലത്ത് ചെയ്തു. അവസാനം നമ്മുടെ മോമലി ഷിയാബ് തങ്ങളുടെ നിർദ്ദേശപ്രകാരം കോട്ടക്കൽ ആരോഗ്യശാലയിൽ PK വാര്യരെ അടുത്ത് പോയി. അദ്ദേഹമാണ് 4 വർഷത്തോളം വാട്ടർ ബെഡിലൊക്കെ കിടന്നിരുന്ന എന്നെ ഈ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഉള്ള ഒരു ചികിത്സ ഒക്കെ നടത്തിയത് PK വാര്യരാണ്. 14 വർഷത്തോളം അദ്ദേഹം ചികിത്സിച്ചു. പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടായിരുന്നു ചികിത്സ ഉണ്ടായിരുന്നത്. അങ്ങനെ പിന്നീട് ഈ വാക്കർ ഉപയോഗിച്ച് പുറത്തിറങ്ങാൻ ഉള്ള ഒരു ഇതൊക്കെയായി. ഇപ്പോൾ സാധാരണ ജീവിതം തന്നെയാണ് നയിക്കുന്നത്. ഈ ലെവലിലേക്ക് എത്തിച്ചത് PK വാര്യരാണ്. അദ്ദേഹം ഇതിന് പ്രത്യേകിച്ച് മരുന്നോ ചികിത്സയോ ഒന്നുമില്ല. അദ്ദേഹം മരുന്നുകൾ മാറ്റി മാറ്റി ഒരു പരീക്ഷണം, എന്നെക്കാൾ വിശ്വാസമായിരുന്നു എൻ്റെ അസുഖം മാറുന്ന ഡോക്ടർക്ക്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നിഷ്കാമ പ്രവർത്തനമാണ് ഇന്ന് കാണുന്ന ഈ ഒരു ആരോഗ്യസ്ഥിതിയിലേക്ക് എന്നെ എത്തിച്ചത്. അതിന് ഇങ്ങനെ ഇരിക്കാനും നിൽക്കാനും ഒക്കെ കഴിയുന്നത് PK വാര്യർ എന്ന ആയുർവേദാചാര്യന്റെ ഒരു കരങ്ങൾ തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും. കാരണം പൂർണ്ണമായിട്ടും ശയ്യാവലംബിയായ ഒരാളായിരുന്നു ഞാൻ. കോയമ്പത്തൂരിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ള ഒരു ഹോസ്പിറ്റലിൽ നിന്നാണ് അവർ പറഞ്ഞത്. മരണം വരെ വാട്ടർ ബെഡ്, വീൽചെയർ, അതിനപ്പുറത്തേക്കൊന്നും പ്രതീക്ഷിക്കേണ്ടെന്ന് അവർ പറഞ്ഞത്. അവിടെ നിന്നാണ് ഇന്ന് കാണുന്ന ഈ ഒരു പൊതുജീവിതത്തിലേക്കൊക്കെ എത്തിപ്പെടുന്നത്. അത് തീർച്ചയായിട്ടും കോട്ടക്കൽ ആരോഗ്യശാലിൻ്റെ പ്രവർത്തനം, PK വാര്യരുടെ പ്രവർത്തനം കാരണമാണ്. എന്താണ് വരുമാന മാർഗം എന്ന് ചോദിച്ചാൽ, മക്കള് ഭാര്യയൊക്കെ ഉണ്ടല്ലോ. വരുമാനം കുടുംബത്തിന് ഒന്നിച്ചുള്ള വരുമാനമാണ്. ഉപ്പാക്ക് ഒരു ബേക്കറി ഉണ്ട് കർണാടകയിൽ. അതിൽ നിന്നുള്ള വരുമാനമാണ് കുടുംബത്തിൻ്റെ മുഴുവൻ. അനിയന്മാരൊക്കെ അവിടെ തന്നെ ജോലി ചെയ്യുന്നത്. എനിക്ക് പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ല. ചെറിയ തോതിൽ പുസ്തക വിൽപ്പനയുണ്ട് ഓൺലൈനായിട്ടും, അതല്ല നേരിട്ട് സ്ഥിരമായിട്ട് എൻ്റെ അടുത്ത് നിന്ന് എടുക്കുന്ന സുഹൃത്തുക്കളുണ്ട്. അവർക്കൊക്കെ എത്തിച്ചു കൊടുക്കും. അപ്പം എൻ്റെ പോക്കറ്റ് മണി കാര്യങ്ങളൊക്കെ അതുകൊണ്ട് കഴിയും. കൊടുത്തു കഴിഞ്ഞാൽ പുസ്തകങ്ങൾ ആവശ്യമുള്ളവർക്ക് വിളിക്കാം. വിളിക്കാം അല്ലേ? കുടുംബത്തിൽ വൈഫുണ്ട്, 3 കുട്ടികളുണ്ട്. മൂത്ത മകൻ 3ാം ക്ലാസ് പഠിക്കുകയാണ്. പിന്നെ 2 ചെറിയ പെൺകുട്ടികളുണ്ട്. പിന്നെ ഉമ്മ ഉണ്ട്, ഉപ്പ, 3 അനിയന്മാർ, 1 പെങ്ങൾ. സന്തോഷകരമായ ജീവിതമാണ്. വായനക്കൊക്കെ ഇവർ പൂർണ്ണമായ പിന്തുണയാണ്. നമ്മൾ ചെറുപ്പത്തിൽ വായിച്ച് തുടങ്ങിയ കാലത്ത് കുടുംബത്തിൽ പലരും ഉപദേശിക്കാറുണ്ടായിരുന്നു, ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്ന് വായിക്കാതെ പുറത്തൊക്കെ ഇറങ്ങി പോയിക്കൂടി. പക്ഷേ ആ കാലത്തും ഉമ്മയാണ് വായനക്ക് പ്രധാന പ്രചോദനം. ഉമ്മയും അക്കാലത്ത് ചെറിയൊരു വായനക്കാരിയായിരുന്നു. എല്ലാ കാലത്തും വായനയെ പിന്താങ്ങിയത് ഉമ്മയാണ്. ഇപ്പോൾ വൈഫും മറ്റുള്ളവരൊക്കെ പലരും വിമർശിക്കുമ്പോഴും വൈഫ് പൂർണ്ണമായിട്ടും വായനയെ പിന്താങ്ങിക്കൊണ്ട് ഒരു വായനക്കാരിയായി തന്നെ കൂടെയുണ്ട്. മകനും നന്നായിട്ട് വായിക്കാറുണ്ട്. വീട്ടുകാരെല്ലാവരും നല്ല വായനക്കാരാണ്. അതിൽ നല്ല സന്തോഷമുണ്ട്. ഏതുവരെ പഠിച്ചു? ഞാൻ +1 പഠിക്കുമ്പോഴാണല്ലോ ഇങ്ങനെ അതായത്. അപ്പോൾ റെഗുലറായിട്ട് 10ാം ക്ലാസ് വരെ പഠിച്ചു. അതിനുശേഷം ഡിസ്റ്റൻസിൽ +2 പൂർത്തിയാക്കി. അതിനുശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മലയാളം ഡിഗ്രി ചെയ്തു. ഒരു ഡിഗ്രി ഹോൾഡറാണ്. അതെ. നാട്ടുകാരുടെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട്? നാട്ടുകാരും വളരെയധികം, ഞാൻ പ്രതീക്ഷിച്ചതിലധികം നാട്ടുകാരുടെ സപ്പോർട്ട് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ചെറുമുക്ക് നാട്ടുകാരിയും കൂട്ടായ്മ എന്ന് പറഞ്ഞൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അവരാണ് എന്നെ ആദ്യം കണ്ടെത്തി, നാട്ടിലിങ്ങനെ ഉണ്ട് ഒരാളുണ്ട് എന്നുള്ളത് നാട്ടുകാരെ അറിയിച്ചതും
എനിക്ക് അവരൊരു ബുക്ക് ഷെൽഫൊക്കെ വാങ്ങി തന്നിട്ടുണ്ട് ഈ അടുത്ത്. പിന്നെ എപ്പോഴും അവർ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട്. നാട്ടിലുള്ള പൊതുവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന ഒരു ടീമാണ് അവർ. പിന്നെ ഒരുപാട് നാട്ടിലുള്ള എല്ലാ ആളുകളും ഇപ്പോൾ പുസ്തകങ്ങൾ എടുക്കാൻ കൂടുതലായിട്ട് വരുന്നുണ്ട്. അവരുടെ എല്ലാ പിന്തുണയും ഉണ്ട്. വളരെ സന്തോഷമാണ്, നാട്ടുകാരുടെ ഭാഗത്ത് നിന്നുള്ള സപ്പോർട്ട് വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകും. ശാരീരിക പരിമിതികളുണ്ട്, അതുകൊണ്ട് തന്നെ 3 മണിക്കൂർ പോലും തുടർച്ചയായിട്ട് നിൽക്കാൻ ഇദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഒരു ലൈബ്രറി ജീവനക്കാരനായിട്ട് സേവനം അനുഷ്ഠിച്ചു കൊണ്ടിരുന്ന ഇദ്ദേഹം അതുപോലും അവസാനിപ്പിച്ച് സ്വന്തം വീട് ഒരു ലൈബ്രറിയായി മാറ്റി സെറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ഇദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ, വാഹനം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ BMW Benz ഒന്നല്ല, അദ്ദേഹത്തിൻ്റെ 2-വീലർ മഹാരാഷ്ട്ര വരെ സഞ്ചരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ലൊരു യാത്രികനും കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഹനീഫക്ക. ഹനീഫക്കെ നല്ലൊരു രീതിയിൽ ഒരു ലൈബ്രറിയൊക്കെ സെറ്റ് ചെയ്ത് കാണാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് വായനക്കാരുടെ കൂട്ടായ്മകളും വായനക്കാരൊക്കെ ഇവിടെ ഉണ്ട്. നിങ്ങളെല്ലാവരും ഒത്തുപിടിച്ചാൽ 6000 ബുക്കുകൾ വായിച്ചു കഴിഞ്ഞു. നിലവിൽ ഇത്രയേറെ ബുക്കുകൾ ഇവിടെ ഉണ്ടായിരുന്നു, അതെല്ലാം അദ്ദേഹം വിറ്റ് ഒഴിവാക്കിയതാണ്. കാരണം വെക്കാനുള്ള സ്ഥലപരിമിതികൾ കൊണ്ട് ഇപ്പോൾ നിലവിൽ 2500 ബുക്സ് ഉണ്ട്. ഇനിയും ഒരുപാട് ബുക്കുകൾ കടന്നു വരും. ഇതിനൊക്കെ ഒരു സ്ഥലം, ഒരിടം, നിങ്ങളുടെ മനസ്സിൽ കൊടുക്കുന്ന അതേ ഇടം ഇദ്ദേഹത്തിന് ഇവിടെ എവിടെയെങ്കിലും കൊടുത്താൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളാൽ കഴിയുന്ന നിങ്ങൾ സഹായിക്കുക. ഹനീഫക്ക, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട്, പ്രേക്ഷകരോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എനിക്ക് വീഡിയോ കാണുന്നവരോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, നിങ്ങളൊക്കെ വായിക്കുക. കുറച്ചെങ്കിലുമൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് വായനയെ വളർത്തിക്കൊണ്ടുവരിക. എന്നും നമ്മുടെ കൂടെ കൂട്ടാൻ പറ്റുന്നൊരു സുഹൃത്താണ് വായന എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അത് നിങ്ങൾ മുഖവിലേക്ക് എടുത്തിട്ട് നല്ലൊരു വായനക്കാരായി ജീവിക്കാൻ ശ്രമിക്കുക. നമ്മുടെ മക്കൾക്ക് വായിക്കാനുള്ളൊരു അവസരം ഒരുക്കി കൊടുക്കുക. നമ്മുടെയൊക്കെ വീടുകളിൽ എല്ലാവരും വായിക്കാൻ ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ല. നമ്മൾ പലരും ഈ മൊബൈൽ തോണ്ടിയിരിക്കുന്നതിനൊക്കെ വിമർശിക്കാറുണ്ട്. പക്ഷേ അവർക്ക് മറ്റൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ വീട്ടിൽ മൊബൈൽ വാങ്ങി വെച്ചാൽ മൊബൈൽ തോണ്ടിയിരിക്കും. അതിന് പകരം 10 പുസ്തകങ്ങൾ നമ്മൾ വീട്ടിൽ വാങ്ങി വെക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉമ്മ മുതൽ ഉപ്പ മുതൽ ചെറിയ കുട്ടികൾ വരെ ആ പുസ്തകങ്ങൾ എടുത്ത് മറിച്ചു നോക്കാനും അതിനോട് കൂട്ടുകൂടാനും അറിവിൻ്റെ വിശാലമായ ലോകത്തിലേക്ക് സഞ്ചരിക്കാനും അവരും തയ്യാറാവും. അപ്പോൾ അതിന് വേണ്ട നമ്മളൊക്കെ വീടുകളിൽ ഒരു ചുരുങ്ങിയത് 10 പുസ്തകങ്ങളിൽ ഉള്ള ഒരു ഭാഗം നമ്മുടെ വീട്ടിൽ സെറ്റ് ചെയ്യുക. കൂടുതൽ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക. കുട്ടികളൊക്കെ വായനയിലൂടെ വളർത്താൻ ശ്രമിക്കുക. അത് അവരുടെ ഭാവി കൂടുതൽ ഭാസുരമാക്കും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. എനിക്ക് ഈ വായനയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകളെ പരിചയമുണ്ട്. നമുക്കറിയാം, വിജയിച്ച ഏതൊരു മനുഷ്യൻ്റെ ജീവിതം പരിശോധിച്ചാലും അയാൾ ചെറുപ്പം മുതലേ പുസ്തകങ്ങളോട് കൂട്ടുകൂടിയിരുന്ന ഒരാളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പുസ്തകങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രമിക്കുക. പിന്നെ വായിക്കുന്നവരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക. പ്രത്യേകിച്ച് എന്നെപ്പോലെയൊക്കെയുള്ള ആളുകൾക്ക് നിങ്ങളുടെ പ്രോത്സാഹനം വളരെ അധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് എന്ന കാര്യം ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഹനീഫക്കയുടെ വാക്കുകൾ നിങ്ങൾ കേട്ടു. ഇത്തരത്തിലുള്ള ആളുകളുടെ വാക്കുകൾക്ക് വളരെയേറെ സന്തോഷത്തിൻ്റെ വിലയുണ്ട്. കാരണം ഒരു റൂമിൽ തളച്ചിട്ടിരിക്കേണ്ട ആളുകളാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളാണെന്ന് സൊസൈറ്റി, നേരത്തെ അദ്ദേഹം പറഞ്ഞ വാക്കുകളിലൊന്നായിരുന്നു സൊസൈറ്റി, സൊസൈറ്റി മുദ്ര കുത്തിയ ചില ആളുകളാണ്. ഒരു ആക്സിഡൻറ്റ് സംഭവിച്ച് തളർന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ഇങ്ങനെ തളച്ചിടണം എന്നുള്ളൊരു രീതിയിലായിരുന്നു സൊസൈറ്റിയുടെ കാലം. മാറിക്കൊണ്ടിരിക്കുന്ന ലോകം, ഈ ലോകത്തിനനുസരിച്ച് പലരും മാറുന്നുണ്ട്. അത്തരത്തിലൊരു മാറ്റത്തിലേക്ക് ഇവിടെ ഒരു മനുഷ്യൻ സ്വന്തം മുറി ഒരുക്കി, ആ മുറിയെ ലൈബ്രറിയാക്കി മാറ്റി നിങ്ങൾക്ക് മുന്നിൽ ഒരു പ്രത്യേക മെസ്സേജ് നൽകുകയാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കാറ്. ഇത്തരത്തിലുള്ള സംഭവങ്ങളെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആളുകളാണ് അറിയപ്പെട്ടു പോകുന്നത്. അതിന് ഞങ്ങളൊരു കാരണമാകുന്നതിൽ അതിയായ സന്തോഷം. മറ്റൊരു സ്ഥലത്ത് ഇതുപോലത്തെ ഹനീഫക്കമാരുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.